അക്ഷയ് അടുക്കരുത് എൻ്റെ നഖം കുത്തിയിറക്കും രേഖയ്ക്ക് രവീണ നൽകിയ മുന്നറിയിപ്പ് ഒരു കാലത്ത് ബോളിവുഡിലെ സൂപ്പർ ഹിറ്റ് ജോഡിയായിരുന്നു അക്ഷയ് രവീണ ടണ്ടനും ഇരുവരും സിനിമയ്ക്ക് പുറത്തും അടുപ്പത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ മെഹ്റയുടെ സെറ്റിൽ ആരംഭിച്ച അടുപ്പം പിന്നീട് വളരുകയായിരുന്നു സിനിമകൾ ഹിറ്റുകളായി മാറുമ്പോൾ ഇരുവർക്കിടയിലും ബന്ധവും വളരുകയായിരുന്നു എന്നാൽ അക്കാലത്ത് മറ്റു താരങ്ങളുമായി അക്ഷയ് കുമാറിന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇങ്ങനെ നടന്നിരുന്നൊരു പ്രചരണമായിരുന്നു അക്ഷയ് കുമാറും രേഖയും തമ്മിലുള്ള ബന്ധം പിന്നീട് ഈ ബന്ധത്തിനെതിരെ രവീണ തന്നെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു അക്ഷയ് കുമാറിൽ നിന്നും അകലം പാലിക്കാൻ രേഖയ്ക്ക് രവീണ തന്നെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഒരു അഭിമുഖത്തിലായിരുന്നു രവീണയുടെ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കില്ലാടിയോംകാ കില്ലാടി പുറത്തിറങ്ങിയ സമയത്തായിരുന്നു അക്ഷയ് രേഖയും തമ്മിലുള്ള ബന്ധം ചർച്ചയാകുന്നത് ഈ ബന്ധമാണ് രവീണയുമായി അക്ഷയ് അകലാൻ വരെ ചിലർ പറയുന്നു എന്നാൽ അക്ഷയ് രേഖയോട് താൽപ്പര്യമില്ലായിരുന്നു എന്നും അക്ഷയ് രേഖയെ സഹിക്കുകയായിരുന്നു എന്നാണ് രവീണ പറഞ്ഞത് അക്ഷയ്ക്ക് രേഖയോട് എന്തെങ്കിലും ഉണ്ടായിരുന്നതായി തോന്നുന്നില്ല സത്യത്തിൽ അവൻ അവരിൽ നിന്നും ഓടുകയായിരുന്നു സിനിമയ്ക്ക് വേണ്ടി രേഖയെ സഹിക്കുകയായിരുന്നു ഒരു ഘട്ടത്തിൽ അവന് വേണ്ടി വീട്ടിൽ നിന്നും ഉച്ചഭക്ഷണം കൊണ്ടുവരുമായിരുന്നു അവർ അപ്പോഴാണ് ഞാൻ ഇടപെട്ടത് കാര്യങ്ങൾ പരിധി വിടുകയാണെന്ന് തോന്നി എന്നായിരുന്നു രവീണ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞങ്ങൾ ഒരുമിച്ചാണെന്ന് അറിഞ്ഞിട്ടും ഈ നടി അവനോട് അടുക്കാൻ ശ്രമിച്ചാൽ ഞാൻ എൻ്റെ നഖങ്ങൾ അവരുടെ ദേഹത്ത് കുത്തിയിറക്കും പക്ഷേ അക്ഷയ്ക്ക് കാര്യങ്ങൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ അറിയാം എന്നായിരുന്നു മറ്റൊരു അഭിമുഖത്തിൽ രവീണ പറഞ്ഞത് പിന്നീട് അക്ഷയ് കുമാറും രവീണയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നുവെങ്കിലും വിവാഹം വേണ്ടെന്ന് തീരുമാനിക്കുകയും ഇരുവരും പിരിയുകയും ആയിരുന്നു ഇരുവരും ഇന്ന് വിവാഹിതരാണ് നടിയായ ടിംഗിൾ ഖന്നയാണ് അക്ഷയ് വിവാഹം ചെയ്തത് ബിസിനസ്സുകാരൻ അനിൽ തടനിയാണ് രവീണയുടെ ഭർത്താവ് എല്ലാവരും സിനി ടൗൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക ഓക്കെ